ദീനിന്റെ ഖാദിമായി നാടുനീളെ ഐസത്തേറ്റിയ പൊൻ കമറാണവരെ ഇമ്പമോടരികിലാവേശം വന്നവരെ ഇഷ്ടമേറെ കൊടുത്ത് പുണർന്നവരെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറ്റവും സമാധാനീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അൽഹംദുലില്ലാ മുബാറക് മീഡിയയിൽ ഇന്ന് നമ്മൾ സംഗമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് മർഹൂം സീദ ടി എസ് കെ തങ്ങളുടെ 9th ആണ്ടിനോടനുബന്ധിച്ചാണ്. മുഹമ്മദ് മുസ്ലിയാർ കുര്യാടിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അനുസ്മരണ സംഗമം അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാവട്ടെ. പിതാവ് സീത ടി എസ് കേത്തനെ സംബന്ധിച്ച് കൂടുതലായി എന്തെങ്കിലും വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തെ അടുത്തറിഞ്ഞ കൂറിയാട്ടുകാർക്കും അതുപോലെയുള്ള മറ്റുള്ള ഇടങ്ങളിലുള്ള പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല ഗുണങ്ങളെക്കുറിച്ച് പറയുവാനും ഓർക്കുവാനും ഉണ്ട്. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി നിലകൊള്ളുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്ദേശം. സമൂഹത്തിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളോടും നന്മയുടെ ഒരു പക്ഷത്തു നിന്നുകൊണ്ടുള്ള സമീപനം ആയിരുന്നു ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നത്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ ജീവിതാന്ത്യം വരെ അദ്ദേഹം സജീവമായി. നമുക്കറിയാം, അസുഖം പിടിപെട്ട 4 വർഷത്തോളം വീട്ടിൽ വിശ്രമത്തിലായിരുന്ന സമയത്ത് പോലും സുന്നത്ത് ജമാഅത്തിൻ്റെ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അദ്ദേഹം സന്നദ്ധമായിരുന്നില്ല. പുറത്തു പോകേണ്ടതില്ല, പ്രയാസകരമല്ലേ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മരണം അത്തരത്തിലുള്ള ഒരു പരിപാടിയുടെ ആയിക്കഴിഞ്ഞാൽ അതെനിക്ക് ആഖിറത്തിൽ ഉപകാരപ്പെടുമല്ലോ എന്നുള്ള ചിന്തയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്ത പോലെ തന്നെ അവസാന നിമിഷം വരെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിച്ച് ഒരൊറ്റ നിസ്കാരം പോലും ഖളോ ആക്കാതെ അന്നത്തെ മഗ്രിബ് പോലും ഇരുന്നാണെങ്കിലും നിസ്കരിച്ച് അങ്ങനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിലേക്കൊരു തിങ്കളാഴ്ച രാവിലെയാണ് അവിടെ നിന്ന് വിടവാങ്ങുന്നത്. ബഹുമാനപ്പെട്ട അബു സയ്യിദന അബൂബക്കർ സിദ്ദീഖ് തങ്ങളൊക്കെ എനിക്ക് തിങ്കളാഴ്ച മരിക്കണമെന്ന് അഭിലഷിച്ചിരുന്നു. കാരണം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതെന്നാണ്, അവിടെ നിന്ന് വഫാത്തായതെന്നാണ്, അവിടുത്തെ ജീവിതത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ സംഭവ വികാസങ്ങളും നടക്കുവാൻ വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത ഏറ്റവും പവിത്രമായ ദിനമാണ്. അപ്പോൾ ആ തിങ്കളാഴ്ചക്ക് വളരെയധികം മഹത്വമുണ്ട്. ഒരുപക്ഷേ സീദ ടി എസ് കെ തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ വല്ലാതെ മഹബത്ത് വെച്ച് പരിശുദ്ധമായ റബീഉൽ അവ്വൽ ആസന്നമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സേവന കേന്ദ്രമായ കലൂരിലും അതുപോലെ തന്നെ കൂരിയാടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അപദാനങ്ങൾ ഉയർത്തുവാൻ വേണ്ടി പറയുവാൻ വേണ്ടി മുന്നിൽ നിന്നു എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെയായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ ആ ഒരു ദിവസത്തിൽ തന്നെ അള്ളാഹുവിലേക്ക് തിരിച്ചു വിളിച്ചത്. അവിടുത്തെ പരലോക പദവി അള്ളാഹു സുബ്ഹാനഹു വതആല വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ദീർഘമായി ഒന്നും സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ചെയ്യാനുള്ളത് അദ്ദേഹം കാണിച്ചു തന്ന ഒരു പാഥേയം നമുക്കുണ്ട്, അഥവാ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ യഥാർത്ഥ മാർഗം, എല്ലാ വിഭാഗം ജനങ്ങളെയും സ്നേഹിക്കുവാനുള്ള സന്ദേശം, മത സൗഹാർദ്ദം അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ആദർശത്തിൽ ഊന്നി മുന്നോട്ട് പോകുവാനുള്ള പ്രത്യേകമായ കരുത്ത്, ഇതൊക്കെ അദ്ദേഹത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്ദേശങ്ങളാണ്. നമ്മുടെ ഒരു മഹല്ലിൽ, ഒരു ഗ്രാമത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വിവിധ സ്വഭാവക്കാരായ, പ്രകൃതക്കാരായ ആളുകളൊക്കെ ഉണ്ടാകും. പക്ഷെ അവരോടൊക്കെയും നമ്മുടെ ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഏറ്റവും ഭംഗിയായ രൂപത്തിൽ എങ്ങനെ അവരെ സമീപിച്ച് അവരോട് പെരുമാറി മുന്നോട്ട് പോകാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു നിദർശനം തന്നെയായിരുന്നു പ്രിയപ്പെട്ട പിതാവ് സീദ ടി എസ് കെ തങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൻ്റെ ഖബർ സന്തോഷത്തിലാക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ദേനൂലേൽ പാപ്പ, അതുപോലെ തന്നെ അബ്ദുൽ കരീം ബാഖ്തവി ഉസ്താദ് അടങ്ങുന്ന എല്ലാ ആളുകളുടെയും പരലോക പദവി അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ടി എസ് കെ തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് സീ ടി എസ് അബ്ദുൽ കോയത്തങ്ങളും വഫാത്തായത് ശവ്വാൽ മാസത്തിൽ തന്നെയാണ്. അവിടുത്തെ മറ്റു മക്കളായ സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ, സയ്യിദ് കുഞ്ഞു മുഹമ്മദ് കോയത്തങ്ങൾ, സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ഇവരൊക്കെയും നമ്മളോട് വിട പറഞ്ഞുപോയി. പ്രിയപ്പെട്ട സയ്യിദ് ടി എസ് കെ തങ്ങളുടെ
നേർപ്പാതി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അമ്മാവി ആയിഷ ബീവി ഹജ്ജമ്മ വഫാത്തായി പോയി. അതുപോലെയുള്ള മറ്റു പല ചില സഹോദരിമാരൊക്കെയും ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ഒറ്റ കുടുംബങ്ങളിൽ നിന്ന് ആരെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെയും അള്ളാഹു സന്തോഷം പകരുമാറാവട്ടെ. വാഹുൽ ദേവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് മുബാറക് മീഡിയയുടെ ചാനലിൽ ഇന്ന് ഒരുമിച്ച് കൂടിയതിൻ്റെ പ്രത്യേക ഒരു കാരണം, എൻ്റെ പ്രിയപ്പെട്ട ആത്മീയ ഗുരുവും എല്ലാ നിരക്കുമുള്ള വഴികാട്ടിയുമായിരുന്ന വന്ദ്യരായ സയ്യിദ് T.S.K തങ്ങൾ ബുഖാരി അവരുടെ 9-ാമത്തെ ആണ്ട് ഇന്ന് നടക്കുകയാണ്. മഹാനവറുകൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 9 വർഷം തികയുകയാണ്. ശവ്വാൽ 23-ന്റെ ദിവസം മഹാനവറുകൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഒരിക്കലും മറക്കാത്ത മായാത്ത നിലയിലുള്ള കാര്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട T.S.K തങ്ങൾ കുരിയാട് അവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. തൻ്റെ പിതാവായിരുന്ന സ്വാതന്ത്ര്യസമര സേനാനി കൂടിയായിരുന്ന മർഹൂം അബ്ദുള്ള കോയ തങ്ങളുടെ ശിക്ഷണത്തിൽ മഹാനവറുകൾ വളർന്ന് ഇസ്ലാമിക പ്രബോധന രംഗത്ത് തൻ്റെ വ്യക്തിവൈഭവം പൂർണ്ണമായും വിനിയോഗിച്ച് തൻ്റെ താൻ കൂടുതൽ കാലവും ജീവിക്കാൻ മഹാനവറുകൾ തിരഞ്ഞെടുത്ത കൂരിയാട് മഹല്ലിൻ്റെ ഖാളിയായും അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ച എറണാകുളം ജില്ലയിലെ കരൂർ എന്ന് പറയുന്ന പ്രദേശവും, ഇവിടെയൊക്കെ മഹാനവറുകൾ വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഏതൊരാളെ കണ്ടാലും, അത് കുട്ടിയാവട്ടെ, മുതിർന്നവരാവട്ടെ, പണ്ഡിതനാവട്ടെ, പാമരനാവട്ടെ, മുതലാളിയും തൊഴിലാളിയും നേതാവും അണിയും ഒക്കെയാണെങ്കിലും ബഹുമാനപ്പെട്ടവരുടെ അവരോടുള്ള ആ പെരുമാറ്റം, ഒരൊറ്റവട്ടം തങ്ങളുമായി പെരുമാറിക്കഴിഞ്ഞാൽ, തങ്ങളുമായി സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ മഹാനവറുകളെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായ്ക്കാൻ നമുക്ക് കഴിയില്ല. ഈ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ രംഗത്തേക്കും അതുപോലെ തന്നെ മറ്റു ഇസ്ലാമിക പ്രബോധന രംഗത്തേക്കുമൊക്കെ കൈപ്പിടിച്ചുയർത്തിയതിൽ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് വലിയ പങ്കു പറയാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ പാരത്രിക രോഗം, അവരുടെ പാരത്രിക ലോകം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറടുത്ത അള്ളാഹു സ്വർഗത്തോപ്പായി കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവരുടെ മൂത്ത മകൻ അബ്ദുള്ള കോയത്തങ്ങൾ നേരത്തെ നമ്മോട് സംവദിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു മകൻ ബഹുമാനപ്പെട്ട സയ്യിദ് സയാഹുദ്ദീൻ ബുഖാരി തങ്ങൾ, ഇവരുടെയൊക്കെ തണലിലായി ഇന്നും ഇസ്ലാമിക പ്രബോധന രംഗം ഈ പറയുന്ന സ്ഥലത്തൊക്കെ കേരളത്തിലൊട്ടുക്കും അവരൊക്കെ അതിനുവേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഏതായാലും നമ്മുടെ മുബാറക് മീഡിയ സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ഈ സ്മരണീയ സദസ്സിൽ, തങ്ങളെ സ്മരിക്കുന്ന ഈ മഹനീയ സദസ്സിൽ എല്ലാവിധ ബർക്കത്തും അള്ളാഹു ചൊരിഞ്ഞു തരുമാറാവട്ടെ. നമുക്കിനിയും ഒരുപാട് കാലം ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് അള്ളാഹു നൽകി ദീനീ പ്രബോധന രംഗത്ത് പ്രശോഭിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവറുകളെക്കുറിച്ചുള്ള ഒരു മദഹ് ഗാനം കൂടി മുബാറക് മീഡിയ ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച
എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. തേനും മുസ്ലിയാർ നഗറിൽ മുബാറക് മീഡിയ സംഘടിപ്പിക്കുന്ന T.S.K തങ്ങൾ അനുസ്മരണ വേദിയിലാണ് നാം പങ്കെടുക്കുന്നത്. വന്ദ്യരായ പിതാവ് T.S.K തങ്ങൾ വിട പറഞ്ഞിട്ട് 9 വർഷം തികയുകയാണ്. ഇത്രമാത്രം ഓർമ്മയിൽ പല ഹൃദയങ്ങളിൽ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സയ്യിദ് എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ജീവിതകാലത്ത് വരച്ചു കാണിക്കുന്ന മാർഗം തന്നെയാണ് ഓരോരുത്തരെയും വിശ്വസി ഹൃദയങ്ങളിൽ തളച്ചിടപ്പെടാൻ കാരണം. പിതാവിനെക്കുറിച്ച് സ്മരിക്കുമ്പോൾ കുടുംബത്തിലും നാട്ടിലും ദീർഘകാലം സേവനം ചെയ്ത എറണാകുളം കലൂർ മഹല്ലിൽ വരെ അത് ദൃശ്യമാണ്. പണ്ഡിതന്മാർക്ക്, സെയ്തന്മാർക്ക്, സാധാരണക്കാർക്ക്, മുതലാളിമാർക്ക്, രാഷ്ട്രീയക്കാർക്ക്, മുത്തല്ലിമുകൾക്ക് ഒക്കെ അവരവർ അർഹിക്കുന്ന ബഹുമാന ആദരവുകൾ നൽകി വലിയ മനസ്സിൻ്റെ ഉടമയായ അദ്ദേഹം ചെറുതായി ജീവിച്ച് ആർക്കും ഭാരമാകാതെ തൻ്റെ പേരിൽ ബാധ്യതകൾ വീട്ടാൻ മക്കൾക്ക് വരെ ഒരവസരവും നൽകാതെ ഹയാത്ത് കാലത്ത് അത് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് ഉപ്പ വിട പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു മഹാന്മാരുടെ കൂട്ടത്തിൽ ഉപ്പയെയും നമ്മയെയും ഉൾപ്പെടുത്തട്ടെ. വാഹിർ ദേവാന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് അവൻ്റെ മഹാന്മാരായ അടിമകളെ, സാദാത്തുക്കളെ സ്മരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു വേദിയിൽ ഒരുമിച്ചുകൂടാൻ ഇന്നത്തെ കോവിഡ് സാഹചര്യം കൊണ്ട് ഫിസിക്കലായി സാധിച്ചിട്ടില്ലെങ്കിലും ഓൺലൈനിലൂടെയെങ്കിലും ഇങ്ങനെ ഒരു സ്മരണ സദസ്സ് സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ അള്ളാഹുവിന് ആദ്യമായി സ്തുതി പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്മര്യ പുരുഷൻ ബഹുവന്ദരായ T.S.K തങ്ങൾ എന്ന നാമത്തിൽ അറിയപ്പെട്ട, തൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും എറണാകുളം ജില്ലയിലെ കലൂരെന്ന ആ ഭാഗത്ത് തൻ്റെ ഊർജവും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി തനിക്ക് ആവുന്നതെല്ലാം ചെയ്ത് ചെലവഴിച്ച മഹാൻ, കലൂര് സ്വദേശികൾക്ക് ഒരിക്കലും മഹാനായ തങ്ങളവറുകളെ മറക്കാൻ കഴിയില്ല. അത്രമാത്രം ആ പ്രദേശത്തെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച വിശ്വാസികളാക്കി അവർക്ക് വേണ്ട ഒത്താശകളും അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഉപദേശങ്ങളും നൽകിക്കൊണ്ട് ആ ദേശത്തെ വളർത്തിയെടുക്കാൻ അത്രമാത്രം മഹാനവറുകൾ തൻ്റെ സിംഹഭാഗം അവിടെ ചെലവഴിച്ചു. അള്ളാഹുവിൻ്റെ മഹാന്മാരെ സ്മരിക്കുക എന്നത് വലിയ പുണ്യമുള്ളൊരു കാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദിക്റു സ്വാലിഹീന കഫാറ. അള്ളാഹുവിൻ്റെ മഹാന്മാരായ ആളുകളെ മദ്ഹ് പറയുക, അവരുടെ മൗലിദ് ഓതുക, അവരെക്കുറിച്ച് പാടുക, പറയുക, സദസ്സ് സംഘടിപ്പിക്കുക എന്നത് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണ് എന്ന് അവിടെ നിന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾ മുഴുവനും നന്മ പറയുക എന്നത് അദ്ദേഹം സ്വർഗാവകാശികളിൽ പെട്ടവരാണ് എന്നതിൻ്റെ സൂചനയാണ്. ഒരു ഹദീസിൽ കാണാം, ഒരു മയ്യത്ത് മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് ചോദിച്ചു, അയാളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? സ്വഹാബത്ത് ഒന്നടങ്കം അയാളുടെ മധുഹ് പറഞ്ഞു, എല്ലാവരും അയാളെക്കുറിച്ച് നല്ലത് പറഞ്ഞു. ഉടനെ ഹബീബായ തങ്ങൾ പറഞ്ഞു, വജബത്ത്, അയാൾക്കത് സ്ഥിരപ്പെട്ടു. മറ്റൊരിക്കൽ മറ്റൊരു മയ്യത്ത് പോയപ്പോൾ സ്വഹാബത്തിന് നല്ല വാക്കുകൾ പറയാനില്ല. ഉടനെ ഹബീബായ തങ്ങൾ പറഞ്ഞു, വജബത്ത്, അയാൾക്ക് അത് സ്ഥിരപ്പെട്ടു. വിശദീകരണം ആരാഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു മയ്യത്തിനെക്കുറിച്ച് വല്ലാതെ നന്മ പറഞ്ഞു, ജനങ്ങൾ സാക്ഷികളാണ് മയ്യത്തിൻ്റെ മേൽ. അപ്പോൾ നിങ്ങളൊക്കെ നന്മ പറഞ്ഞു, അഥവാ അയാൾക്ക് സ്വർഗം സ്ഥിരപ്പെട്ടു, അയാൾ സ്വർഗാവാസിയാണ്. അതേസമയം നന്മ പറയാനില്ലാതെ നിങ്ങൾ അയാൾക്കെതിരെ സാക്ഷി നിന്നപ്പോൾ അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതവും. ഈ ഹദീസ് വെച്ചുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ, മഹാനായ T.S.K തങ്ങളെ കേരളത്തിലുടനീളം ഒരുപാട് ഒരുപാട് യൂണിറ്റുകളിൽ മഹാനവറുകളെ സ്മരിക്കുകയാണ്, മഹാനവറുകൾക്ക് യാസിയോതുകയാണ്, മഹാനവറുകൾക്ക് ഫാത്തിഹ ഓതി ദുആ ചെയ്യുകയാണ്. എന്താണ് ഇതിന് കാരണം? അത്രയും നന്മകളായിരുന്നു തൻ്റെ ജീവിതത്തിൽ മഹാനവറുകൾ നിർവഹിച്ചത്. തനിക്ക് വേണ്ടിയല്ല, സമുദായത്തിന് വേണ്ടി, തൻ്റെ പോക്കറ്റിലേക്കോ തൻ്റെ കുടുംബജീവിതം നന്നാക്കാനോ അല്ല, മറിച്ച് തനിക്ക് കഴിയുന്നത് ഈ സമുദായത്തിന് വേണ്ടി എറിഞ്ഞു കൊടുക്കുക, ഈ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ത്യജിക്കുക എന്ന ആ വലിയ ആശയം, അല്ലെങ്കിൽ ആ വലിയ ഒരു ബോധം മഹാനവറുകൾ നിറവേറ്റിയപ്പോൾ ജനങ്ങളുടെ മനതലങ്ങളിൽ മായാതെ കിടക്കുന്ന ഓർമ്മകളായി മഹാനായ T.S.K തങ്ങൾ മാറുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ T.S.K തങ്ങൾ ഇത്രമാത്രം ദീനിനു വേണ്ടി ജീവിതം അങ്ങ് ഒഴിഞ്ഞു വെച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളുടെ മനസ്സിൽ അവർക്ക് സ്ഥാനം കൊടുക്കുകയാണ്. എത്രയോ ഹദീസുകളിൽ നമുക്കിത് കാണാൻ കഴിയും, ഞാൻ നീട്ടിപ്പറയുകയല്ല. ചുരുക്കത്തിൽ, മഹാനായ T.S.K തങ്ങൾ കുട്ടികളോടാകുമ്പോൾ കുട്ടികളുടെ മനസ്സോടെ പെരുമാറാൻ സാധിക്കുന്ന വല്ലാത്തൊരു കഴിവായിരുന്നു എന്ന് അവരറിയുന്നവരിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു നേതാവിനോട് ഇടപെടുമ്പോൾ ഒരു നേതാവിനോട് എങ്ങനെ സംസാരിക്കണം, അനുയായിയോട് എങ്ങനെ സംസാരിക്കണം, തൻ്റെ അടുക്കൽ പ്രശ്നപരിഹാരത്തിന് വരുന്നവരോട് എങ്ങനെ പെരുമാറണം, ഇങ്ങനെ ഏത് വിഭാഗം ജനങ്ങളോടും ഏത് മതവിഭാഗത്തിനോടും നല്ല രൂപത്തിൽ ആ ഒരു സൽസ്വഭാവം, ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട സൽസ്വഭാവം, ഹുലുക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ ഒരു വലിയ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു മഹാനായ T.S.K തങ്ങൾ. ആ മഹാനവറുകൾ അവസാനം വഫാത്താകുന്ന സമയത്തും ദീനിനു വേണ്ടി, സുന്നത്ത് ജമാഅത്തിനു വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്ന് മാത്രമല്ല, അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലായിരുന്നല്ലോ മഹാനായ T.S.K തങ്ങളുടെ വഫാത്ത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളിൽ അള്ളാഹു തആല നന്മ ഉദ്ദേശിച്ചാൽ മരണസമയത്ത് നല്ല അമൽ കൊണ്ട് അവനെ ജോലിയാക്കും, അവനെ ശൂലാക്കുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ മരണമാണ്, നമ്മളൊക്കെ ദുആ ചെയ്യുന്നത് ആ മരണത്തിന് വേണ്ടിയാണ്, അങ്ങല്ലേ? നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ ദുആ ചെയ്യുന്നത് പഠിച്ചവനെ നല്ല മജ്ലിസിൽ വെച്ച് നല്ല അമൽ ചെയ്യുമ്പോൾ നീ ഞങ്ങളെ മരിപ്പിക്കണേ എന്നാണ് നമ്മുടെ ഒക്കെ ദുആ. മഹാനായ തങ്ങൾക്ക് ആ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ വറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ മരണവും ഈമാനുള്ള മരണത്തിലാക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ T.S.K തങ്ങളുടെ ഖബർ ജീവിതം അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരോടൊന്നിച്ച് മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കളോട് കൂടെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഒരുപാട് സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരുപാട് ആലിമീങ്ങൾ, സാദാത്തുക്കൾ, പ്രവർത്തകർ, അവരോടൊക്കെ ഒന്നിച്ച്, കുടുംബങ്ങളോടൊന്നിച്ച് സുവലോക സ്വർഗത്തിൽ അവിടെ ഒരുമിച്ചുകൂടാനും അവിടെയുള്ള എല്ലാവിധ ആസ്വാദനങ്ങൾ ആസ്വദിക്കാനും അള്ളാഹുവിൻ്റെ ലിഖാ കിട്ടി സായുജ്യമടയാനും അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا شفينا محمد. اللهم صل بلغ مثل ثواب ما قرأناه من القرآن العظيم مع القبول منا إلى حضرة سيدنا وحبيبنا محمد المصطفى صلى الله عليه وسلم. اللهم أنزله المقعد المقرب عندك يوم القيامة وإلى حضرات أزواجه وأصحابه وللخير كلهم أجمعين، خصوصا منهم إلى حضرة الشيخ مشايخنا تيني مسريار الكوريادي قدس الله سره العزيز، وإلى حضرة جدي السيد عبد الله البخاري الكوريادي قدس الله سره العزيز، وإلى حضرة والدي السيد عبد الكريم عبد الله البخاري المشهور بسيدة T.S.K تنقل قدس الله سره العزيز، وإلى حضرات السائر أقاربنا وأقاربه كلهم أجمعين. اللهم زدهم شرفا لنا شرفهم وفضلا لنا فضلهم وكرامة تدريك وعلى مراتبهم. اللهم بحقوقهم اجعل جنبنا هذا جنبا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم إنا نعوذ بك من الطعن والطاعون والبلاء والوباء. اللهم اجعلنا آخر كلامنا عند الموت قول لا إله إلا الله، توفنا مسلمين والحقنا بالصالحين، آمين برحمتك يا أرحم الراحمين.